നമ്മുടെ കേരളത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കേരള ജനതയ്ക്ക് അപമാനകരമായിട്ടുള്ള ഒരു സംഭവമാണ് പശ്ചിമഘട്ട ഏറ്റുമുട്ടൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകം പശ്ചിമഘട്ട മേഖലയിൽ നടന്ന എട്ട് മനുഷ്യരെ കാട്ടുമുയലിനെ വെടിവെച്ചിട്ട മാതിരിയാണ് വെടിവെച്ചിട്ടത്. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് വെടിവെച്ചിട്ടത്. ആ വിപ്ലവത്തിനെ സംബന്ധിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചേഗുവേരയുടെ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് ഗവൺമെൻറ് പിണറായി ഗവൺമെൻറ്റാണ് അത് ചെയ്തത്. 7 കൊല്ലം ആ സംഭവത്തിനെ തമസ്കരിക്കാൻ അവർക്ക് കഴിഞ്ഞു, അവരുടെ ശക്തിയുണ്ട്. ആ തമസ്കരണത്തിനെതിരെ ഒരു പ്രകാശത്തിൻ്റെ പ്രകാശരശ്മി തന്നെങ്കിലും പ്രകടിപ്പിക്കാൻ വേണ്ടി, ഒരു മെഴുത്തിരി തന്നെങ്കിലും ആ ഇരുട്ടിനെതിരെ കൊളുത്തി വെക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യത്തിൽ ഈ വയസ്സുകാലത്ത് ഈ ജയിലിൽ ഇത്രയും ദിവസം കഴിഞ്ഞത് എന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ആദ്യമായിട്ട് നമ്മുടെ മാധ്യമ പ്രവർത്തകരെ, നമ്മുടെ ചാനൽ പ്രവർത്തകരെ, അവരുടെ പ്രിയപ്പെട്ട യുവാക്കളെ ഞാൻ ആദ്യമായി തന്നെ എൻ്റെ സന്ദേശം, ഞങ്ങളുടെ സന്ദേശം, ഞങ്ങളുടെ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം ഈ രാജ്യത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചത് അങ്ങേയറ്റം ദുർബലമായ എൻ്റെ ശക്തി വളരെ വളരെ ഇടിമിന്നൽ പോലെ ഈ നമ്മുടെ കേരളത്തിലുടനീളം എത്തിച്ചിട്ടുള്ളത് നിങ്ങളാണ്. നിങ്ങൾക്ക് ആദ്യമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. പിന്നീട് ഞാൻ അഭിവാദ്യം ചെയ്യുന്ന 2-3 പേരുണ്ട്. ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട രമ, അവരാണ് ആദ്യമായി എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ജയിലിൽ വന്നതും. അങ്ങേയറ്റം ഒരു 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 സ്പിരിറ്റ് എനിക്ക് നൽകിയിട്ടാണ് ഉള്ളത് അവരാണ്. അവരെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, അവരുടെ ഭർത്താവ് എങ്ങനെയാണ് മരിച്ചതെന്ന് നിങ്ങൾക്കറിയാം. അത്ര ചെറുപ്പത്തിൽ അവർ വിധവയായി, അതിൻ്റെ കാരണക്കാരാരാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു പ്രസംഗം ചെയ്യാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. വളരെ ശ്വാസം മുട്ടലും മറ്റ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും നിങ്ങളോട് 2 വാക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ബാധ്യസ്ഥരായതുകൊണ്ട് ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും ഈ വ്യവസ്ഥ, ഈ കാശുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ചേഗുവേരനെ ഉയർത്തിപ്പിടിക്കുന്നവർ വെറും 300 കോടിക്ക് വേണ്ടി ആണ് ഈ 8 കൊലപാതകങ്ങൾ നടത്തിയത്. നെഞ്ചിന് തന്നെ നോക്കിയിട്ട് അവർ കൊല്ലാൻ വേണ്ടി വെടിവെച്ചു. നിയമപ്രകാരം നിങ്ങൾക്കറിയാം, എനിക്കറിഞ്ഞൂടാ, ഞാൻ ലോ കോളേജിൽ പഠിച്ചില്ല, ആ 1.5 അടി വെടിവെക്കണം എന്നാണ്. കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവർ വെടിവെച്ചത്. ഇവരാണ് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മുടെ നാട്ടിലുടനീളം നടക്കുന്നത്. നമ്മുടെ ജനതയ്ക്ക് ഇത് മനസ്സിലാവുന്നില്ല. അവരൊന്ന് ഉണരണം. തീർച്ചയായിട്ടും അവർ വാസത്തിൽ പ്രതികരണ ശേഷി ഇല്ലാത്തവരാണ് നമ്മുടെ കേരള ജനത എന്നല്ല ഞാൻ പറയുന്നത്. ആവശ്യമായ സന്ദർഭത്തിൽ അവരുണരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തിനെ സംബന്ധിച്ച് എന്നെ സഹായിച്ചിട്ടുള്ള മുഴുവൻ ജനങ്ങൾക്കും ഞാൻ വീണ്ടും വീണ്ടും അഭിവാദ്യം അർപ്പിക്കുകയാണ്. മറ്റൊന്ന് നമ്മുടെ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ SDP യുടെ തൊഴിലാളി സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നു എന്നുള്ള വിമർശനത്തിന് വഴിയൊരുക്കുന്നുണ്ട്. അതെ, ആ കാര്യത്തിനെ സംബന്ധിച്ച് വിമർശിക്കുന്നവരോട് ഒരു വാക്ക് എനിക്ക് പറയാനുള്ളൂ. ലോക തൊഴിലാളികളോട് മാർക്സിൻ്റെ ഒരു ആഹ്വാനമുണ്ട്. അത് ആദ്യം ഒന്ന് വായിക്കട്ടെ. അവർ ലോക തൊഴിലാളികളെ ഒന്നിക്കുവൻ, ലോക തൊഴിലാളികളെ ഒന്നിക്കുവൻ, നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് കൈച്ചങ്ങൾ മാത്രം, നിങ്ങൾക്ക് കിട്ടാനുള്ളതോ ലോകം മുഴുവൻ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോൻ്റെ ആദ്യ 2 വരികളാണ്. അതിൽ മുസ്ലിം തൊഴിലാളികളെ എന്ന് പറയുന്നില്ല, ഹിന്ദു തൊഴിലാളികളെ എന്ന് പറയുന്നില്ല, കോൺഗ്രസ് INDC തൊഴിലാളികളെ എന്ന് പറയുന്നില്ല, CITU തൊഴിലാളികളെ, അങ്ങനെ ഞാൻ കണക്കാക്കിയിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ പ്രവർത്തനം മുഴുവൻ നോക്കാം. ഗ്രോ യൂണിയനിൽ BJP ക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ, കോൺഗ്രസ്സുകാർ, ഇവരെല്ലാം ആ സ്വന്തം നിലക്ക് ഗ്രോ യൂണിയൻ ഉണ്ടാക്കിയിട്ടാണ് ഇന്നെ അതിലേക്ക് വിളിച്ചത്. അവസാന നിമിഷം വരെ ആ BJP ആദർശത്തിൽ വിശ്വസിച്ചിരുന്ന തൊഴിലാളികൾ എൻ്റെ കൂടെ അവസാനം വരെ നിന്നിരുന്നു എന്ന കാര്യം നിങ്ങളൊന്ന് അവിടെ മാവൂരിൽ അന്വേഷിച്ച് നോക്കി. അപ്പോൾ ആ കാര്യത്തിനെ സംബന്ധിച്ച് വളരെയധികം എനിക്ക് പറയാനുണ്ട്. താത്വികമായിട്ട് പറയാൻ ഞാൻ തയ്യാറാണ്.